എന്തൊക്കെയുണ്ട് മൂസ വിശേഷങ്ങൾ? എന്ത് വിശേഷം സിദ്ധേട്ടാ, തട്ടിമുട്ടിയൊക്കെ ഇങ്ങനെ പോണു. മൂസ മാത്രം അങ്ങനെ സുഖമായിട്ട് പോയാൽ മതിയോ? ബാക്കിയുള്ളവർക്ക് സുഖവും സന്തോഷമൊക്കെ വേണ്ടേ? അല്ല, അത് വേണം. മൂസ ഇങ്ങനെ എന്നെ കാണുമ്പോ മുങ്ങി നടന്നാ പിന്നെ എനിക്ക് എങ്ങനെ സുഖം കിട്ടുക? ഉറുപ്പിയ 10,000 വാങ്ങിപ്പോയിട്ടെ എത്ര നാളായി ഓർമ്മയുണ്ട് മൂസക്ക്? അല്ല, ഇപ്പൊ ഏകദേശം ഒരു 3 മാസവും 2 ആഴ്ചയുണ്ടാവും. ഓ, അപ്പൊ അതൊക്കെ ഓർമ്മയുണ്ട്. പൈസ വാങ്ങിട്ട് തിരിച്ചു കൊടുക്കാത്തത് ചെറ്റത്തരല്ലേ മൂസെ? അല്ല, അത് താൻ പരമ ചെറ്റത്തരല്ലേ മൂസെ എന്നോട് കാണിച്ചോണ്ടിരിക്കുന്നേ? എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ചെറ്റിയായി എന്നറിഞ്ഞാല് സിദ്ധാർത്ഥൻ എന്നോടുള്ള വെറുപ്പും ദേഷ്യമൊക്കെ പോവും. എന്നാ മൂസ എങ്ങനെ ഇത്രയും ചെറ്റയായി മാറിയേ? പൈസ തരാൻ വൈകിയതാണല്ലോ നമ്മളൊരു ചെറ്റയാവാനുള്ള കാരണം. അതെ, അതിന്റെ കാരണം ബോധിപ്പിക്കും. മനഃപൂർവ്വമല്ല. കാര്യം ഇപ്പോ ലോകത്ത് എവിടെ ഇല്ലാത്ത പലിശക്കാണെങ്കിലടുത്ത് 10,000 രൂപ നമ്മൾ കടം മേടിച്ചേ, അതും മനഃപൂർവ്വമല്ല. ഒന്നാമത് കച്ചവടം തീരെ കുറവാ, കുട്ടലപ്പെടുത്തും അല്ലറ ചെലവുകൾ മൊത്തം പ്രശ്നത്തിലാ. അതിനിടയ്ക്ക് വിലക്കയറ്റു. പെട്രോളിന്റെ വിലയാണെങ്കിൽ ഇന്നലെ 2 രൂപ കുറഞ്ഞാല് നാളെ 3 രൂപ കൂടും, പിന്നെ ഒരു 5 പൈസ കുറഞ്ഞാല് പിന്നെ 1 രൂപ കൂടും. ഇതിനിടയ്ക്ക് എങ്ങനെ തരാൻ നിങ്ങളൊക്കെ? അതുകൊണ്ടാണ് നിങ്ങൾ പറയുമ്പോൾ നമ്മളൊരു ചെറ്റയായിപ്പോയത്. എന്റെ മൂസെ, മൂസ ചെറ്റയാകാനുള്ള കാരണം പറഞ്ഞൊന്നും പറഞ്ഞ് മൂസ ചെറ്റയാകാതിരിക്കുന്നില്ല. 10,000 രൂപ വാങ്ങിപ്പോയിട്ട് അതിന്റെ പലിശ പോലും തന്നിട്ടില്ല. തരാന്ന്? എപ്പോ? ഉടനെ. ഉടനെ തരാങ്കി ഇപ്പൊ തന്നെ താ. ഇന്നില്ല, നാളെ തരാം. നാളെ തരാന്നും പറഞ്ഞ് 2 ആഴ്ച മുമ്പേ മുങ്ങിയ ആളാ മൂസ, എന്നിട്ട് ഇപ്പൊ ഇന്ന് ഇവിടെയല്ലേ പൊങ്ങിയേ? മനഃപൂർവ്വമല്ലല്ലോ സിദ്ധേട്ട. മൂസ, മൂസനെ പോലെ എനിക്കും ഉണ്ട് പ്രാരാബ്ദങ്ങള്. മൂത്ത മോളെ 75 പവനും 8 ലക്ഷം രൂപയും കാറും കൊടുത്താ കെട്ടിച്ചത്. രണ്ടാമത്തെ മോനെ ലക്ഷങ്ങൾ കൊടുത്ത് എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചു, ഒരു പണിയില്ലാണ്ടാവാൻ പുരേ തന്നെ കുത്തിയിരിക്കുക. ഇതിന്റെയൊക്കെ കടം തീർക്കാനാ കൊള്ള പലിശയ്ക്ക് പണം കടം കൊടുക്കുന്ന പരിപാടി തുടങ്ങി. അല്ലാണ്ടേ പുണ്യം കിട്ടാനല്ല. മൂസയെ പോലുള്ളവരാ നമ്മുടെ കസ്റ്റമേഴ്സ്. ഇങ്ങനെ പോയാലേ ഈ ബിസിനസ്സും പൊളിയുന്ന തോന്നേ. അല്ല, ഇങ്ങക്ക് വേറെന്തെങ്കിലും ബിസിനസ് തുടങ്ങിക്കൂടെ? ഈ പലിശക്ക് പണം കൊടുക്കുന്നതേ പഠിച്ചോണ്ടിരിക്കാത്ത പണിയാണല്ലോ. ആണോ? എന്നാ പിന്നെ മൂസ എന്തിനാ എന്റെ കാശ് വാങ്ങിയേ? ഇങ്ങളെ പോലുള്ളവരല്ലേ ഞങ്ങളെ കൊണ്ട് പടച്ചോണ്ട് നിരക്കാത്ത പണി ചെയ്യിപ്പിക്കുന്നേ? അല്ല, അങ്ങനെ ചോദിച്ചാല്? എന്റെ മൂസ, നമ്മൾ നാളെയും കാണേണ്ടവരല്ലേ. പൈസന്റെ പേരിൽ നമ്മൾ പിണങ്ങരുത്. പൈസ എന്ന് തരുമെന്ന് പറ, പലിശക്ക് ഇളവ് ചെയ്ത് തരാം. നിങ്ങളൊരു പണി, 2 അച്ചുകൊണ്ട് ക്ഷമിക്ക്, എങ്ങനെയെങ്കിലും നമ്മൾ പൈസ തരും. വാക്കു മാറരുത്. തരുന്നറിഞ്ഞ തരൂ. അതിന്റെ ഇടയ്ക്ക് സാമ്പത്തിക മാന്യം വന്നില്ലേ, അത് നമ്മളെ കച്ചവടത്തിനെ ബാധിച്ച്. കച്ചവടം ഉസാറായാല് എല്ലാം ഉസാറാവും. ശരി, 2 ആഴ്ച എനിക്ക് എന്റെ പണം കിട്ടണം, അല്ലെങ്കിൽ ഞാൻ ചെറ്റയാവുന്നത് മൂസ കാണേണ്ടി വരും. എന്നെ ഒരു ചെറ്റയാക്കരുത് കേട്ടോ. ആവശ്യത്തിന് പ്രശ്നം നമുക്കുണ്ട്, നീയും കൂടി ഉണ്ടാക്കരുത്. എന്റെ പൊന്നു മുസക്ക, എന്തേ തങ്ങളെ പ്രശ്നം പറയേ? പൈസ അതന്നെയാണ് പ്രശ്നം. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് പണിയെടുത്താലും പൈസന്റെ ബുദ്ധിമുട്ട് മാറുന്നില്ല പത്തു. ആ പലിശക്കാരന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല. അയാളാണ് എന്റെ മുമ്പിൽ വന്ന് പെടുകയും ചെയ്തു. സാരില്ല, നമ്മളെ നാട്ടിലെ സകല മനുഷ്യന്മാർക്കും പ്രശ്നമുണ്ട്. എത്ര കഷ്ടപ്പെട്ടാലും ഒറ്റ മനുഷ്യന്റെ കയ്യിലും പൈസ ഇല്ല. അടല്ലാത്തൊരു മനുഷ്യന്മാരും ഉണ്ടാവില്ലേ നാട്ടില്? എന്തേലും ഒരു പുതിയ വരുമാന മാർഗം കണ്ടെത്തണം, അല്ലാണ്ട് മുന്നോട്ട് ജീവിച്ചു പോകാൻ പറ്റൂല. ഗ്യാസിന്റെ പൈസ ലാഭിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മൾ വിറകടുപ്പ് കത്തിക്കണ്. നേരാണ് പത്തു. ഒന്നാമത് കച്ചവടം പയ പോലെ ഇല്ല, ആൾക്കാരെ തമ്മിൽ പൈസ ഇല്ല, പലരും മീൻ വാങ്ങുന്നില്ല. 100 രൂപയ്ക്ക് മീൻ വാങ്ങുന്നവര് 50 രൂപയ്ക്കാ വാങ്ങണത്. ഹൈക്കോടെ ആഗോലി സ്ഥിരമായിട്ട് വാങ്ങിയിരുന്ന ജോസേട്ടൈ ഇപ്പൊ മത്തിയാ വാങ്ങണത്. മൂപ്പർക്ക് ബാറയിനല്ലോ, ബാറടച്ചു പൊട്ടിയതോടെ മൂപ്പരെ ബാക്കി ബിസിനസ് ഒക്കെ നഷ്ടത്തിലായി. മൂപ്പര് പൊളിഞ്ഞ്. അതൊന്നും കൊഴപ്പില്ല, ബാറൊക്കെ ഇനിയും തുറക്കൂലേ. ഗൾഫിലും ദുബായിലും ഒക്കെ സാമ്പത്തിക മദ്യാന്ന കേട്ട്. എന്ത് സാമ്പത്തിക മദ്യം? സാമ്പത്തിക മദ്യല്ല, സാമ്പത്തിക മാന്ദ്യം. ഇങ്ങനെ ഓരോ അവസ്ഥയിൽ എത്തുമ്പോ മനുഷ്യന്മാർ നമ്മൾ ചെയ്ത പോലെ പലിശക്ക് പണം വാങ്ങും. എന്നിട്ട് ഇപ്പൊ അവസ്ഥയില് ഒന്നും ചെയ്യാൻ അറിയാണ്ട് വായ് പൊളിച്ചു നിൽക്കും. നമ്മക്ക് ഈ കച്ചവടത്തിന്റെ ഒപ്പം തന്നെ ഒരു ചെറിയ പീടി എടുത്ത് ഒരു കച്ചവടം നടത്തിയാലോ? പീടിയൊക്കെ എടുക്കണെങ്കിൽ ഉറുപ്പി എത്ര വേണച്ചിട്ടായി? എന്നാലേ വൈമേലോ ജംഗ്ഷനിലോ ഒക്കെ ഒരു മേശട്ടൊരു കച്ചവടം നടത്തിയാലോ? അങ്ങനെ ഉണ്ടാവും.
നമ്മളെ ഏരിയയിൽ ഇപ്പൊ തന്നെ ഒരുപാട് മികച്ചവടക്കാരുണ്ട്. ഇനി നമ്മളും കൂടി കച്ചവടം ചെയ്താൽ ഓരോ കച്ചവടം ഇല്ലാണ്ടാവും. പിന്നെന്ത് ചെയ്യൂ? അതിനെ നമ്മളും ആലോചിക്കണേ. ആലോചിക്കാന്നല്ലാണ്ട് ഒരു മാർഗം തെളിയുന്നില്ല. എന്തെങ്കിലും ഒരു മാർഗം പഠിച്ചോ, കാണിച്ചു തരൂ. നിങ്ങൾ വിചാരാണ്ടിരിക്കെ എത്രയൊക്കെ ബേജാറാണ്ടാന്ന് വിചാരിച്ചാലും നമ്മൾ അറിയാണ്ട് ബേജാറായി പോവും. ഒരു കട്ട ഉണ്ടാക്കി തരാം. അതെ, മധുരണ്ടോ? അത്രയും പഞ്ചാര നമുക്ക് കുറയ്ക്കാലോ. നമ്മളിപ്പോ മധുരവും ഒന്നും ഇടയില്ല, അങ്ങനെ തന്നെ കുടിക്കല്ലേ. പത്തു നമ്മളെ മക്കളെ പരമാവധി കഷ്ടപ്പെടാറേണ്ട വളർത്തുക. ഓലെല്ലോ അറിഞ്ഞു ജീവിക്കട്ടെ, അല്ലെങ്കിൽ ഓൽക്കെല്ലോ അറിയാം. മുസക്കായി നിങ്ങൾ വരി, ഞാൻ കട്ട ഉണ്ടായി തരാം. പഠിച്ചോനെ, എല്ലാം ഒന്ന് തർത്തി ബാക്കി തരണേ. അക്ഷയ തൃതീയ ഓഫർ. അക്ഷയ തൃതീയ നാളിൽ സ്വർണം വാങ്ങും, ഐശ്വര്യം കൈവരിക്കൂ. ഉപ്പച്ചിന്റെ കയ്യിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ കുറച്ച് സ്വർണം വാങ്ങിയിരുന്നു. ഒരു കരിമണി വാങ്ങാൻ വാങ്ങാൻ എത്ര നാളായി ആഗ്രഹിക്കുന്നറിയോ? ഇപ്പൊ സ്വർണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ സ്വർണത്തിന്റെ കൂടെ ഐശ്വര്യം കിട്ടേനു. തേങ്ങാക്കൊല കിട്ടും. പിന്നെ സ്വർണത്തിന്റെ കൂടെ തേങ്ങാക്കൊലയല്ലേ കിട്ടുന്നത്? ഒന്ന് പാടായിരുന്നു. ക്ലാസ്സിലെ പലരും അക്ഷയ തൃതീയ നാളിലെ സ്വർണം വാങ്ങുന്നത്. ഇതൊക്കെ സ്വർണം വാങ്ങിപ്പിക്കാൻ സ്വർണക്കടക്കാർ നടത്തുന്ന ഒരു അടവുകളാണ്. പിന്നെ കഴിഞ്ഞ വർഷം അക്ഷയ തൃതീയക്ക് ജാൻസി സ്വർണം വാങ്ങിട്ട് ഓക്ക് ഭയങ്കര ഐശ്വര്യമായിരുന്നു. ആറ് ചുരിദാർ ഓൾക്ക് കഴിഞ്ഞ വർഷം ഫ്രീ ആയി കിട്ടിയെ. ചുരിദാർ കിട്ടലാണോ ഈ ഐശ്വര്യം? അതെ, അത് ഞങ്ങൾ പെണ്ണുങ്ങളെ സംബന്ധിച്ച് അത് വലിയ ഐശ്വര്യം തന്നെയാ. ഈ പറയുന്ന ജാൻസി അല്ലേ ചിക്കൻ ബോക്സ് വന്ന് രണ്ടാഴ്ച കിടന്ന്? അതെ, അത് പിന്നെ ഓ ഭയങ്കര ഐശ്വര്യം തന്നെ. അല്ല, അത് അങ്ങനെ പറയാൻ കാരണം അക്ഷയ തൃതീയ നാളിൽ ഓൾ സ്വർണം വാങ്ങിയില്ലെങ്കിൽ ഓക്ക് ചിക്കൻ ബോക്സ് വന്നേ. ഓൾ അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങിക്കില്ലെങ്കിലും ഓക്ക് അപ്പറഞ്ഞ ആറ് ചുരിദാർ കിട്ടിയേനി. ചിലപ്പോ അക്ഷയ തൃതീയക്ക് വാങ്ങിയിട്ടുണ്ടാവും. എന്റെ ഇത്താത്ത, എന്നാണ് ഈ അക്ഷയ തൃതീയ ഉണ്ടായത്? ആക്കല്ലേ, എന്നാ മനസ്സിലായിക്കോളി. ഈ അക്ഷയ തൃതീയ എന്ന് പറയുന്ന പരിപാടി തുടങ്ങിയിട്ട് അധികം വർഷമൊന്നും ആയില്ല. സ്വർണം വിൽക്കാൻ വേണ്ടി സ്വർണപ്പണിക്കാര് വിദഗ്ധന്മാരായ ആൾക്കാർ കണ്ടുപിടിച്ച ഒരു പരിപാടിയാണ് അക്ഷയ തൃതീയ. മലയാളി ഭക്തന്മാര് വിദ്യാഭ്യാസം ബുദ്ധിയുള്ളവരൊക്കെ ആണെങ്കിലും ഇമ്മാരി ഐശ്വര്യം കിട്ടുന്ന പരിപാടി കണ്ടാൽ അപ്പ തന്നെ എടുത്ത് ചാടും. ഇതൊക്കെ സ്വർണപ്പീടിയക്കാർക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണ് താത്ത. ആണ് താത്ത, ഇതൊക്കെ മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി പോരെ. അല്ലെങ്കിൽ തന്നെ ഐശ്വര്യം ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുമോ? പത്രത്തിലും ടിവിയിലും ഒക്കെ പരസ്യം വരുമ്പോ ഒരു തോന്നലാ സ്വർണം വാങ്ങുമ്പോ ഐശ്വര്യം വരുന്നു. ആ തോന്നൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് പരസ്യക്കാരുടെയും സ്വർണക്കടക്കാരുടെയും വലിയ വിജയം. ശരി ആയിരിക്കും. ആയിരിക്കുന്നല്ല, അതെ. ഈ പരസ്യമൊക്കെ കണ്ട് കടം വാങ്ങിയവരെയാണ് അക്ഷയ തൃതീയ നാളില് സ്വർണം വാങ്ങുക. ആ ഓർക്കൊക്കെ ഐശ്വര്യം കിട്ടി കാണും. പിന്നെ അക്ഷയ തൃതീയക്ക് ആരെല്ലാം സ്വർണം വാങ്ങൽ നോക്കിട്ട് ഓരോ മാത്രം തെരഞ്ഞു പിടിച്ചിട്ടാണല്ലോ പടച്ചോൻ അനുഗ്രഹിക്കാൻ പോന്നു. ഒന്ന് പോയി താത്തായിരുന്നു. പടച്ചോ മനുഷ്യനെ തന്നിട്ടുള്ള വലിയൊരു സംഭവമാണ് ബുദ്ധി. അത് എപ്പെങ്കിലൊക്കെ ഒന്ന് ഉപയോഗിക്കണം. എന്നിട്ടും സ്വർണം വാങ്ങുമ്പോ അതിന്റെ കൂടെ ഐശ്വര്യം കിട്ടുന്ന തോന്നുന്നുണ്ടെങ്കിൽ തലയ്ക്ക് തോന്നില്ല എന്ന് കരുതിയാ മതി. പിന്നെന്താണ് പ്രശ്നം? ഒന്നുമില്ല. ഈ അക്ഷയ തൃതീയൊക്കെ നടത്തി ആൾക്കാരെ വീഴ്ക്കാന്ന് കണ്ടുപിടിച്ചവരാണ് യഥാർത്ഥ ബുദ്ധിമാന്മാര്. ഉപ്പച്ചിന്റെ കയ്യിൽ പൈസ ഇല്ലാത്തോണ്ട് എന്തായാലും പറഞ്ഞ പോലെ വിശ്വസിക്ക. അതെ, അതാണ് നമ്മൾ ഉപ്പയ്ക്കും അനക്കും നമ്മളെ കുടുംബത്തിനും നല്ലത്. എന്നാണ് ഉപ്പച്ചിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്ന് തീരാ. ഭരണന്മാരെല്ലാം ശരിയാക്കുന്ന പറഞ്ഞ പാർട്ടിക്കാരല്ലേ ഭരിക്കുന്നത്, അപ്പൊ എല്ലാം ശരിയാക്കും. ശരിയാവുമായിരിക്കും. എന്തേത്തൊരു ഉഷാറില്ലാത്ത ഒന്നും പറയണ്ട. ഒരു ഉഷാർ അങ്ങോട്ട് വരുന്നില്ല, എന്തെന്നറിയില്ല. ഉപ്പച്ചിക്ക് സാമ്പത്തിക മാന്ദ്യ മക്കളെ. ആര് മാന്ദ്യ? മാന്ദ്യ സാമ്പത്തിക മാന്ദ്യം എന്നാണ് ഓൾ ഉദ്ദേശിച്ചത്. എന്തേ പറ്റി ഉപ്പച്ചേ? ഒന്നുമില്ല മക്കളെ, ഈ കടവും കഷ്ടപ്പാടും ഉപ്പാന്റെ ഒരു കൂടപ്പറപ്പല്ലേ, അതെങ്ങനെ വന്നോണ്ടിരിക്കും. മക്കളെ, ഉപ്പച്ചി ആടുന്നും വിടുന്നും ഒക്കെ കടം വാങ്ങിയിട്ടാണ് നിങ്ങളെ കാര്യം ഒപ്പം ഒരേലെ കാര്യം ഒക്കെ നടക്കണേ. ഞങ്ങൾ ഉപ്പച്ചിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്ന മക്കളൊക്കെ തന്നെയാ. ഇപ്പൊ എന്താ ഉപ്പച്ചിന്റെ പ്രശ്നം? കച്ചവടം മോശമായിട്ടുള്ള പ്രശ്നമാണ് മോനെ, കച്ചവടം നന്നായി ഒക്കെ നന്നാവൂ. അതാണല്ലേ. അല്ല മോനെ, ഈ കച്ചവടമൊക്കെ ഒന്ന് ഉസാറാക്കാൻ എന്തെങ്കിലും ഒരു മാർഗുണ്ടോ? അന്റെ കുരുട്ടുബുദ്ധി വെച്ചിട്ട് ഈ ഒരു സൂത്രം കണ്ടുപിടിക്ക്. കച്ചവടം കൂട്ടാൻ ഇപ്പൊ എന്താണ് വഴി? എന്റെ കയ്യിൽ ഒരു കടലാസ് ഉണ്ട്. അക്ഷയ തൃതീയന് പറ്റിയാ മനുഷ്യന് ഇവിടെ കഞ്ഞി കുടിക്കാനുള്ള വാക്കില്ല. അന്നപ്പോ ഒരു അക്ഷയ കൃതീയ. കൃതിയല്ല, തൃതീയ.
ഒരൈഡിയ തോന്നുന്നുണ്ട്. സ്വർണത്തിന് അക്ഷയ തൃതീയ എന്ന പോലെ മീൻ വാങ്ങാൻ ഒരു ദിവസം ഉണ്ട്, നമ്മളാണ്ട് ഇറക്കി വിട്ടാലോ. എന്താ മോനെ കാര്യം മനസ്സിലായില്ലല്ലോ. അതായത് ഉപ്പച്ചേ, അക്ഷയ തൃതീയ നാളിൽ സ്വർണം വാങ്ങാൻ സ്വർണക്കടകളിൽ ഭീകര തിരക്കാണ്. അതുകൊണ്ടെന്താ, നമ്മൾ സ്വർണ്ണ കച്ചവടക്കാരനല്ലോ, മീൻ കച്ചവടക്കാരനല്ലേ. ഈ മീൻ വാങ്ങാനും ഇതേപോലെ ഒരു ദിവസം ഉണ്ടെന്ന് നമ്മളങ്ങ് പറഞ്ഞു പരത്തുന്നു. മലയാളികൾ ബുദ്ധിമാന്മാരാണെങ്കിലും മണ്ടന്മാരാണല്ലോ ഉപ്പച്ചേ. ഓര് ചിലപ്പോ മീൻ വാങ്ങി കൂട്ടിയാ നമ്മൾ രക്ഷപ്പെട്ട്. നമുക്ക് മനസ്സിലാവണില്ല റിസ്മോനെ. പറഞ്ഞുതരാ, ഇനിപ്പം എന്തൊരു പേരിടുക. അക്ഷയ മത്തി ഓഫർ ആക്കിയാലോ. അത് കൊള്ളാം, പക്ഷെ മത്തിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തി മാത്രമായി പോവും. അക്ഷയ മത്സ്യ ഓഫർ എങ്ങനെ ഉണ്ടാവും? അക്ഷയ മത്സ്യ ഓഫർ വരുന്നു, ആ ദിവസം മീൻ വാങ്ങിയാൽ ഐശ്വര്യം ഉണ്ടാവും പറഞ്ഞിട്ട് ഫേസ്ബുക്കിലും അല്ലാതെ പോസ്റ്റർ ഇട്ടിച്ചു. ഇവള് പരമാവധി പബ്ലിസിറ്റി ചെയ്യുന്നു. അക്ഷയ മത്സ്യ ദിവസം ഉപ്പച്ചി ഒരു താൽക്കാലിക മീൻ കട തുടങ്ങുന്നു. പണിക്കാരെ വെച്ചിട്ട് പല സ്ഥലങ്ങളിലും നമുക്ക് കടയിടാം. ഒരു കടയിൽ വേണേ ഞാൻ ഒരിക്കാം. സംഗതി ഏറ്റ നമ്മളൊരൊറ്റ ദിവസം കൊണ്ട് അന്യായ പൈസ ഉണ്ടാവും. അതൊക്കെ നടക്കൂപ്പച്ചേ, പരസ്യമാക്കിയ സംഭവം വിജയിക്കും. പത്രത്തിലും ടിവിയിലൊക്കെ പരസ്യം കൊടുക്കണമെങ്കിൽ ഒരുപാട് പൈസ വേണ്ടേ? അതിന് പത്രത്തിലും ടിവിയിലും നമ്മൾ പരസ്യം കൊടുക്കുന്നില്ല. കോഴിക്കോടും പരിസര പ്രദേശവും മാത്രം കേന്ദ്രീകരിച്ച് നമ്മൾ നോട്ടീസ് വിതരണം ചെയ്യുന്നു. മീൻ വേണ്ടവര് മുൻകൂട്ട് ബുക്ക് ചെയ്യണം, നമുക്ക് നോട്ടീസ് ചെയ്താ. ഇത് സംഭവം ഏൽക്കുന്നാണ് നമ്മക്ക് തോന്നുന്നത്. പക്ഷെ ഇത് ബാക്കിയുള്ളവരെ പറ്റിക്കണ പോലെ. അതാണ് നമുക്ക് പത്ത് ഉറുപ്പ്യ ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പരിപാടി കൊണ്ടുവരുമ്പോഴത്തേക്ക് അന്നപ്പോഴത്തേക്ക് തുടങ്ങിക്കോളൂ. ഇഞ്ച മനുഷ്യ നമ്മൾ ആരും കൊല്ലണമൊന്നുമില്ലല്ലോ. മീൻ വിൽക്കാൻ ഒരു മാർഗം നോക്കണം, അത്രേ ഉള്ളൂ. അതേ പിച്ചേ, നമ്മളെ മീൻ വിൽക്കാൻ നമ്മൾ പരസ്യം ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ല പിന്നെ അങ്ങനെയാണെങ്കിൽ നമ്മൾ എതിരിക്കുന്നില്ല. നമുക്ക് പൈസ കുറച്ച് അത്യാവശ്യം ഉണ്ടേ. എന്നാ പിന്നെ ഇപ്പൊ തന്നെ നോട്ടീസിന്റെ മാറ്റർ ടൈപ്പ് ചെയ്ത് ഡിടിപി എടുക്കണം. തൽക്കാലം കുറച്ച് വിതരണം ചെയ്തിട്ട് ബുക്കിംഗ് വരുന്നുണ്ടെങ്കിൽ പിന്നീട് ബാക്കി നോട്ടീസ് അടിച്ചാൽ മതി. സമയം കളയാണ്ട് അക്ഷയ മത്സ്യത്തെ കുറിച്ച് എന്തെങ്കിലും തിന്നി എന്നിട്ട് ആവോ മത്സ്യ തൃതീയൊക്കെ. അക്ഷയ മത്സ്യ ഓഫറിന്റെ പരിപാടി കഴിഞ്ഞിട്ട് ഇനി എന്തും ഉപ്പച്ചീന്റെ കച്ചവടം ഉഷാറാക്കിട്ട് ഇനി ബാക്കിക്കാരെടുത്താത്ത കമോൺ നടക്കേ. ഇല്ലെങ്കിൽ ഈ ദുനിയാവിൽ ജീവിക്കാൻ പറ്റൂല. അന്നോടല്ലേ ചോദിച്ചത് തിന്നാൻ എന്തോ മാണോ നന്ന് പയ്യല്ലേ മണ്ടാന്ന് അറിഞ്ഞേ. എന്തായി നോട്ടീസ്? അക്ഷയ മത്സ്യ ഓഫറിൽ മത്സ്യം വാങ്ങൂ, ഐശ്വര്യവും സമ്പത്തും വർദ്ധിപ്പിക്കൂ. അക്ഷയ മത്സ്യ ഓഫറിൽ മത്സ്യം വാങ്ങി മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്യുന്നവർക്ക് മത്സ്യകന്യകളുടെ ഐശ്വര്യം ലഭിക്കും. അക്ഷയ മത്സ്യ ഓഫറിന്റെ ഐതിഹ്യം ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കൂലേ. കേട്ടോളി, 1400 വർഷങ്ങൾക്ക് മുമ്പ് കർക്കടക മാസ ദിവസം കടലിൽ മീൻ പിടിക്കാൻ പോയ മുക്കുവർക്ക് വലയിൽ കുടുങ്ങിയത് ഒരു മത്സ്യകന്യകയാണ്. മത്സ്യകന്യക കേണ അപേക്ഷിച്ചപ്പോ മുക്കുവർ വലയിൽ നിന്നും കന്യകയെ രക്ഷിച്ചു. കരയിലെത്തിയ മുക്കുവർ നോക്കിയപ്പോ അതാ പിടിച്ച മത്സ്യങ്ങളെല്ലാം സ്വർണ മത്സ്യം. ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് അക്ഷയ മത്സ്യ ദിവസം കൊണ്ടാടുന്നത്. എങ്ങനെയുണ്ട് സംഭവം? സാറാണ് ഇത് കേട്ടാലേ മീൻ കൂട്ടാത്തോര് പോലും മീൻ വാങ്ങി പോകും. നമുക്ക് ഇഷ്ടപ്പെട്ടി. ഒരു പരീക്ഷണം എന്ന രീതിയിൽ നാളെ ഈ നോട്ടീസ് നമ്മൾ പല ഭാഗത്തും വിതരണം ചെയ്യും. ബുക്കിംഗ് അനുസരിച്ച് വീണ്ടും നോട്ടീസ് വിതരണം ചെയ്യും. അക്ഷയ മത്സ്യദിനത്തോടനുബന്ധിച്ച് മൂസ ഫിഷറീസ് ഓഫറുകൾ ഉണ്ടെന്ന് നോട്ടീസിലുണ്ടല്ലോ. മൂസ ഫിഷറീസോ? ആ, നമ്മൾ താൽക്കാലികമായിട്ടിടുന്ന മീൻ പീടിയന്റെ പേരാണ് മൂസ ഫിഷറീസ്. ഇതങ്ങോട്ട് പച്ച പിടിച്ചാ മതിയേനു, ഒറ്റ ദിവസം കൊണ്ട് കൊറേ പൈസ കിട്ടിയേനു. പൈസ കിട്ടണെങ്കിൽ പണിയെടുക്കണം. ആദ്യം നോട്ടീസ് പരമാവധി ആളുകളിലും എത്തിക്കണം. അതിനുവേണ്ടി എല്ലാരും സഹകരിക്കണം. ഓക്കെ, നോട്ടീസ് വിതരണം ചെയ്തത് വളരെ വ്യക്തമായി പ്ലാൻ ചെയ്യണം.
നാളെ നേരം വെളുക്കുമ്പോൾ അക്ഷയ മത്സ്യ ഓഫറിനെ കുറിച്ചായിരിക്കണം എല്ലാവരുടെയും ചർച്ച. ഇവളൊന്ന് ഉത്സാഹിച്ചു കഴിഞ്ഞാല് ഒറ്റ ദിവസം കൊണ്ടൊരു ചിക്കിളി ഉണ്ടാക്കാം. നമ്മൾ ഒന്നിച്ചല്ലേ അന്നു ഇന്നു എന്നു കുടിക്ക. ഈ മത്സ്യകന്യകന്റെ ഫോട്ടോ ഉണ്ടോ മോനിന്റെ അകത്ത്? അല്ല, അത് നമുക്ക് ആഡ് ചെയ്യാം. അത് വേണോ? ആ ഫോട്ടോ കൂടി ഉണ്ടെങ്കിലേ സംഭവം സാറാവും. എന്നാ അതുകൂടി ആഡ് ചെയ്യാം. അതേ മൂസ ഫിസറീസ് ആണ്. ഐക്കോറിയോ? എത്ര കിലോ? 10 കിലോ അല്ലേ? ഒറ്റ മിനിറ്റ്, ഒറ്റ മിനിറ്റ്, ഒറ്റ മിനിറ്റ്. നിങ്ങളെ പേരൊന്ന് പറ. ആ ആ ആലിക്കോയ. ഫോൺ നമ്പർ പറ. 9898994431. ആ ആയിക്കോട്ടെ. ആ ആ ശരി ശരി. ഹലോ, ആ മൂസ ഫിഷറീസ് ആണ്. മത്തിണ്ട്, ആഗോലുണ്ട്, അയക്കൂറുണ്ട്, ഒക്കെ ഉണ്ട്. ഐശ്വര്യത്തിനാണെങ്കിൽ അത് മത്തിനേക്കാളും നല്ല ആഗോലിയോ അയക്കൂറോ ആയിക്കോ. ആറാ? 6 കിലോ ആഗോലിയാ. പേരെന്തേനി? ആ ആ ആ ആ ഇടവലത്ത് കണ്ടി മനോജ്. ഫോൺ നമ്പർ ഒന്ന് പറയ്. 9884434 ആയിക്കോട്ടെ. 12 കിലോ മത്തി, 16 കിലോ ചെമ്പല്ലി, 7 കിലോ അയക്കൂറല്ലേ? ഓക്കെ, ആയിക്കോട്ടെ. നിങ്ങളെ പേരും അഡ്രസ്സും ഒന്ന് SMS ചെയ്തോളി. അപ്പൊ നിങ്ങൾ പറഞ്ഞ സാധനങ്ങളൊക്കെ ഒന്ന് SMS ചെയ്താളി. ആയിക്കോട്ടെ, എന്തായാലും അഡ്വാൻസ് അക്ഷയ മത്സ്യദിന ആശംസകൾ. ഇനി ധൈര്യമായിട്ട് ലോക്കൽ കേബിള് പരസ്യം കൊടുക്കുപ്പിച്ച്. മൂസക്കായി ഒരു മാസം കൊണ്ട് വിൽക്കുന്ന മീനേക്കാളും ഓർഡർ ഇപ്പൊ തന്നെ കിട്ടിയില്ലേ? ഒരു വർഷം കൊണ്ട് വിൽക്കുന്ന മീൻ നമ്മൾ എന്തായാലും വിൽക്കും, അതുറപ്പാ. നമ്മളെ മീൻ പിടി എത്രയും പെട്ടെന്ന് സെറ്റപ്പ് ആക്കണം ഉപ്പിച്ച്. എനിക്കൊരു പേടിയ, ഉപ്പച്ചിക്കൊരു പേടിയ, പിന്നെ നിങ്ങക്ക് രണ്ടാക്കും ഒരു ഒറ്റ പേടി. തൽക്കാലം അത് മതി. എന്നാ ഉപ്പച്ചി, നമുക്ക് പേടിയന്റെ കാര്യം പോയി ശരിയാക്കാം. പിന്നെ ഈ വിളിക്കുന്നവരോട് ഡോർ ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞേക്ക്. എന്റെ ഉമ്മച്ചി ഈ പൊരയെ കൊണ്ടുപോയി കൊടുക്കുന്നതിനാണ് ഡോർ ഡെലിവറി എന്ന് പറയാ. ഡോർ ഡെലിവറിക്കുള്ള കുട്ടികളെയും ബൈക്കും ഞാൻ ശരിയാക്കോളാം. മിടുക്കനാണല്ലോ. ഉച്ചങ്ങള് വരി, നമുക്ക് ആദ്യം ലോക്കൽ ടിവിയിൽ പരസ്യം കൊടുക്കാം, പിന്നെ നമുക്ക് പീഡിയന്റെ കാര്യം ശരിയാക്കാൻ ചെയ്യാം. എല്ലാം പെട്ടെന്ന് തന്നെ ആക്കണോ? ഹലോ, മൂസ ഫിഷറീസ് എന്നാണ്? ഞാൻ ഡോർ ഡെലിവറിക്ക് പോവാണ്, നിങ്ങൾ നോക്കിക്കോളി. പിന്നെ ഹൈക്കോടെ പെട്ടെന്ന് എത്തിക്കണോ? ഹൈക്കോടെ ആയിക്കോട്ടെ, ആക്കെ ഞാൻ എത്തിക്കാം. 10 വണ്ടിക്ക് ആളുണ്ട്, ഞാൻ പോവാണ്. നോക്കിക്കോളി ഇട്ടോ. മറ്റൊക്കെ ചെമ്മീൻ എടുക്കാൻ പറഞ്ഞു. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ തീർന്നു. നമ്മക്കൊരു വിഷമം, നമ്മള് കള്ളത്തരം പറഞ്ഞിട്ടല്ലേ പൈസ ഉണ്ടാക്കി. 2 കൊല്ലം മീൻ വിറ്റാ കിട്ടണ പൈസയാണ് ഇപ്പൊ കിട്ടിയത്.
ഒരു നോട്ടീസ് കണ്ടപ്പോഴത്തേക്കു അതും വിശ്വസിച്ച് മീൻ വാങ്ങാൻ വന്നില്ലേ? ഓലാണ് തെറ്റുകാരി, അല്ലാണ്ട് നമ്മളല്ല. ഒരു നാലുല്ല, മര്യാദക്ക് കടുങ്ങള് തീർക്കി ഇഞ്ചെ റസിയന്റെ സ്വർണം എടുത്തു തരണു. ഇങ്ങോട്ട് പോന്നു. എന്തെല്ലാം മൂസേ, എല്ലാരും ഉണ്ടല്ലോ, സുഖല്ലേ? അല്ല ഞാനേ നിങ്ങളെ പൈസ തരാൻ വേണ്ടി അങ്ങോട്ട് വരാൻ നിൽക്കേനി. അയ്യോ മൂസേ, ഞാൻ പൈസ വാങ്ങിക്കാൻ വന്നല്ല. പരസ്യങ്ങളുടെ എന്റെ ഭാര്യ 10 കിലോ മീൻ വാങ്ങിന്നേ. അത് വാങ്ങിയ പിന്നെ എനിക്ക് ഐശ്വര്യത്തിന്റെ ആഴ്ചകളല്ലേ. പൈസ തരാനുള്ള 6 പേരെ എനിക്ക് വീട്ടിൽ കൊണ്ടുവന്ന് പൈസ തന്നേ, അതും ലക്ഷങ്ങൾ തരാനുള്ളവര്. അന്ന് തന്നെ 5 ലക്ഷം രൂപയുടെ ചിട്ടിയും വീണെനിക്ക്. എല്ലാം അക്ഷയ മത്സ്യ ദിവസം കാരണ. പിന്നെ മൂസന്റെ മീനല്ല വാങ്ങിയേ, അതിന്റെ പുണ്യം വേറെ ഉണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാവൂല. ആര് പറഞ്ഞു? അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് മൂസ തരാനുള്ള 10,000 രൂപയും പലിശയും എനിക്ക് വേണ്ട. സത്യോ? സന്തോഷത്തോടെ പറയുന്നേ. ഇന്ന് തന്നെ കൊല്ലത്തുള്ള മകളോട് വിളിച്ചു പറയാൻ പോവാ, അക്ഷയ മത്സ്യ ദിവസം മീൻ വാങ്ങണമെന്ന്. അല്ല ആ ദിവസം ഇന്നലല്ലേ? അത് ഇവിടെയല്ലേ മൂസ, തെക്കോട്ട് മധ്യ തിരുവിതാംകൂറിൽ. അത് അടുത്ത ആഴ്ചയാണ് അക്ഷയ മത്സ്യ ദിനം. ഈ ഐശ്വര്യത്തിന് കാരണം അക്ഷയ മത്സ്യ ദിനവും മൂസയാണ്. അപ്പൊ ശരി മൂസ, ഓ പിന്നെ കാണാം. കേട്ടോ മോളെ, ഉപ്പച്ചേ ഇതുമ്പളെ കയ്യിന്ന് പോയി. നമ്മളൊക്കെ ഓരോ വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. ഇതിപ്പോ മീൻ വിറ്റ നമ്മക്കും ഭീകര ഐശ്വര്യാണല്ലോ. ഇനിയിപ്പോ നമ്മൾ പറഞ്ഞത് സത്യം തന്നെ ആണോ?